ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഗുംഗുരുഭ്യോ നമ ശ്രീ മഹാദേവിയേ നമ ശ്രീ കിരാതരൂപായ നമ. ഞാൻ കെ പി ശൈലജ മാത്തൂർമന. ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം 4-ാം സ്കന്ധം 7-ാം അധ്യായമാണ് പാരായണം ചെയ്യുന്നത്. അഹങ്കാരാവർത്തനം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. വ്യാസഭഗവാൻ പറയാണ്, അവർ തൻ വാക്കു കേട്ടാശു ധർമ്മപുത്രൻ പ്രതാപവാൻ, എന്തു ചെയ്യേണ്ടതിത്തവ്യലെന്നു ചിന്ത തുടങ്ങിനാൻ. ഉർവശി സൃഷ്ടിയാണല്ലോ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. അപ്പോൾ സ്വർഗത്തുനിന്ന് വന്ന അപ്സരസുകളൊക്കെ നാരായണ മുനിയോട് അങ്ങ് ഞങ്ങളുടെ ഭർത്താവണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ചിന്താക്രാന്തനായത്. ഹാസ്യനാം സംഗമത്താൽ ഞാൻ മുനിമാർക്കിടയിൽ ധ്രുവം, അഹങ്കാരം കൊണ്ടു മാത്രം ആപത്തിന്നിതു വന്നുമേ. മുനിമാരെന്താ പറയുക, ഇവരെയൊക്കെ വിവാഹം കഴിച്ചാൽ അയ്യയ്യേ വലിയ മുനി അത്രേ, കണ്ടില്ലേ 16,000 ചില്ലാനം സ്ത്രീകളെ ഭാര്യമാരാക്കിയെന്നൊക്കെ പറയും. ഞാൻ എൻ്റെ അഹങ്കാരം കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് വന്നത്. അതുകൊണ്ടല്ലേ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെക്കാളും സുന്ദരിമാരായിട്ടുള്ള അപ്സരസുകളെ ഇതാന്ന് പറഞ്ഞിട്ട് സൃഷ്ടിച്ചത് എൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ ഇപ്പം ഈ ആപത്ത് വന്നേ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അഹങ്കാരം ധർമ്മനാശം ചെയ്യാനുള്ള ആദ്യ ഹേതു താൻ ഓതുന്നു വിജ്ഞരിതിനെ സംസാര തരുമൂലമായി. വാരസ്ത്രീകളെ ഇവണ്ണം സേവിച്ചാപത്തു വന്നുമേ, ധർമ്മവ്യയത്തെ ചിന്തിക്കാതുണ്ടാക്കി നാരിമാരെ ഞാൻ. ഈ അപ്സരസ്ത്രീകളെ അവരെ എന്താ പറയുക, അവരെ സേവിച്ചിട്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അതാ എനിക്ക് ആപത്തായി. ഇവരോ മാരമാൽമൂത്തു ബാധയായി തീർന്നിതിങ്ങുമേ, എട്ടുകാലി കണക്കി ഞാൻ സ്വന്തമാറാലയാൽ ദൃഢം. എട്ടുകാലിയെ പോലെ ഞാൻ തന്നെ ഉണ്ടാക്കിയ വലയിൽ പെട്ടുപോയി. ബദ്ധനായിപ്പോയി എന്തു ചെയ്യും ഇതുവേറിട്ടു പോകുവാൻ, ഒന്നുമോരാത ബലമാരിവരെ സന്ധ്യജിക്കിലോ. നിരാശ എന്നെ ഇവർ നിരാശരായി എന്നെ ഇവർ ശപിക്കും സംശയം വിനാ, എന്നാലും മുക്തനായി കാട്ടിൽ വൻ തപസ്സാചരിച്ചിടാം. ക്രോധം കൈക്കൊണ്ടു വിട്ടേക്കാം അതിനാൽ ഇവരെ ക്ഷണാൽ. വ്യാസൻ ഈ മട്ടോരോന്നു ചിന്തിച്ചും കൊണ്ടു നാരായണൻ മുനി, സുഖമുണ്ടാകുവാനുള്ള മാർഗമാരാഞ്ഞു പിന്നെയും സന്താപകാരണം ക്രോധം രണ്ടാമത്തെ മഹാരിപൂ. കാമലോഭങ്ങളെക്കാളും ഇതു മന്നിൽ ഭയങ്കരം ക്രോധമാണെങ്കിലോ ചെയ്യുമൊരാൾ നിഖില ദുഃഖതം. നരകാരാമനദിയാം പ്രാണൻ പോക്കുന്ന ഹിംസതാൻ, അന്യോന്യമുരസിയിട്ടുണ്ടാം തീമരത്തെ ചുടും വിധം. ഉള്ളിൽ പൊങ്ങും കടുങ്കോപം ദേഹം താൻ ചാമ്പലാക്കിടും. വ്യാസൻ ഏവം ചിന്തിച്ചു ദീനാത്മാവായ സോദരനോടുടൻ, ധർമാനുകൂലം വാക്കേവം ചൊന്നാൻ അനുജനാം നരൻ. നരൻ നാരായണ മഹാഭാഗ കോപിക്കായിക മഹാമദേ. അപ്പം ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചപ്പോൾ എന്താ ചെയ്യുക, ഈ അപ്സര സ്ത്രീകളുടെ ബാധ പോവാൻ ദേഷ്യം വന്നു. അപ്പോൾ ദേഷ്യം എന്നുള്ളത് മഹാ ഒരു പൊട്ട വികാരമാണ്, അത് ദേഹത്തിനെ തന്നെ ചാമ്പലാക്കും നമ്മളെ. അതല്ലേ ദേഷ്യം കൊണ്ട് എന്തൊക്കെ ചെയ്യുക, നമ്മൾ പേപ്പറിൽ കാണാറില്ലേ അച്ഛൻ മകനെ വെട്ടിക്കുന്നു അല്ലെങ്കിൽ മകൻ അച്ഛനെ വെട്ടിക്കുന്നു, പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടേ എന്താ ചെയ്യുക, നിശ്ചല്യ. അങ്ങനെയാണ് ദേഷ്യം എന്നുള്ളത്. ദേഷ്യപ്പെടരുത് എന്ന് നരൻ നാരായണനോട് പറയാണ്. ശാന്തി കൈക്കൊണ്ടു പെരുതാമഹങ്കാരത്തെ വെൽഗനീ, നഷ്ടമായി പണ്ടഹങ്കാരദോഷത്താൽ നമ്മൾ തൻ തപം. കോപാഹങ്കാരങ്ങൾ കൊണ്ടു മുന്നം പ്രഹ്ലാദനോടു നാം, ചെയ്തില്ലയോ ഘോരയുദ്ധം 1,000 ദിവ്യവത്സരം. ദുഃഖമെന്തൊക്കെ നമ്മൾക്കു വന്നില്ല പോരിനാൽ മുനി, അതിനാൽ ശാന്തനായി ക്രോധം വെടിഞ്ഞാലും സുരോത്തമ ഓതുന്നു മുനിമാർ ശാന്തി
തപസ്സിൻ മൂലമെന്നതായി വ്യാസൻ നരനേവം കഥിച്ചപ്പോൾ ശാന്തനായി തീർന്നു ധർമ്മജൻ. കോപിക്കരുത് എന്നൊക്കെയാണ് വളരെ നല്ല വാക്കുകൾ നരൻ പറഞ്ഞപ്പോൾ ശാന്തനായി നാരായണ മഹർഷി ജനമേജയൻ. മുനീന്ദ്ര സംശയിക്കുന്നു വിഷ്ണു ഭക്തരിൽ ഉത്തമൻ, ശാന്തൻ പ്രഹ്ലാദനോടൊത്തു പോർ ചെയ്തെന്നോ മുനീശ്വരർ. പണ്ട് നമ്മൾ പ്രഹ്ലാദനോട് യുദ്ധം ചെയ്തില്ലേ എന്നൊക്കെ നരൻ നാരായണനോട് പറഞ്ഞുവല്ലോ. അപ്പം ജനമേജയന് അത്ഭുതമായി, വിഷ്ണു ഭക്തന്മാരിൽ ഉത്തമനാണ് പ്രഹ്ലാദൻ, ആ പ്രഹ്ലാദനോട് ഈ നരനും നാരായണനും മഹർഷിമാർ യുദ്ധം ചെയ്തു എന്നോ. നരനാരായണന്മാരാ ഋഷിമാർ ശാന്തമാനസർ, ധർമ്മൻ്റെ ആ രണ്ടു പുത്രന്മാരും പോർ ചെയ്തതെങ്ങനെ. അവരെ ദൈത്യസുതനെ അവരാ ദൈത്യസുതനെ കണ്ടുമുട്ടിയതെങ്ങനെ, മഹാത്മാവനോട് യുദ്ധം ചെയ്തതുമെങ്ങനെ. അസുരരാജാവിൻ്റെ മകനെ എങ്ങനെയാണ്, പ്രഹ്ലാദനെ എങ്ങനെയാണ് അവർ കണ്ടത്, എങ്ങനെ എന്താ കാരണം യുദ്ധം ചെയ്യാൻ. പ്രഹ്ലാദനോ വിഷ്ണു ഭക്തൻ ജ്ഞാനവാൻ ധർമ്മ തൽപരൻ, നരനാരായണന്മാരോ സത്വസംസ്ഥിതർ താപസർ. അവർക്കിടയിൽ ഇത്രയ്ക്കും വൈരമുണ്ടായതെങ്കിലോ, ധർമ്മത്തിനും തപസ്സിനുമുള്ള യത്നം വൃഥാവിലാം. ജപമെങ്ങു തപസ്സെങ്ങു പണ്ടു സത്യയുഗത്തിലും, അശക്യമോ താദൃശർക്കും ക്രോധാഹങ്കാര നിഗ്രഹം. ഈ ജപവും തപസ്സും ഒക്കെ ചെയ്യണവർക്കും കൂടി വിഷമാണോ ക്രോധവും അഹങ്കാരവും ഒക്കെ അടക്കാൻ. അഹങ്കാരം പൊടിക്കാഞ്ഞാലുണ്ടാകാ കോപമീർഷ്യയും, അഹങ്കാരത്തിൽ നിന്നല്ലോ കാമക്രോധാതിതഞ്ജനി. ആയിരം കോടിയാണ്ടോളം വൻതപം ചെയ്തു വാഴ്കിലും, അഹങ്കാരം നാം പെടുത്താലെല്ലാം വെറുതെയായി വരും. ഭാസ്വാനുദിച്ചുയരവേ തമസ്സുമറയും വിധം, അഹങ്കാരാങ്കുരത്തിൻ്റെ മുമ്പിൽ നിൽക്കില്ല പുണ്യവും. പ്രഹ്ലാദനും വിഷ്ണുവോടു പോർ ചെയ്തെന്നോ മഹാമതേ, ഇപ്പാരിലെന്നാൽ സുകൃതകൃത്യം കൊണ്ടെന്തുവാൻ ഫലം. വിഷ്ണുവിൻ്റെ അംശം തന്നെയാണല്ലോ നാരായണ മഹർഷി, വിഷ്ണുവിൻ്റെ അംശം നരന് നാരായണനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരോട് പ്രഹ്ലാദൻ യുദ്ധം ചെയ്തു എന്നോ, അപ്പോൾ ഈ സുകൃതം ചെയ്തവർക്ക് എന്ത് ഫല ഈ ലോകത്തിൽ കിട്ടുക. നരനാരായണന്മാരും തപസ്സൊക്കെ വെടിഞ്ഞഹോ, പോരടിക്കിൽ പിന്നെ എങ്ങു ശമം പുണ്യവുമെങ്ങുവാൻ. സത്വസ്ഥരാം താദൃശർക്കും അഹങ്കാരം അജേയമോ, എന്നെ പോലുള്ളവർക്കു പിന്നെ അചിന്ത്യം തന്നിയന്ത്രണം. ആ സത്വത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഈ മഹർഷിമാർ. അവർക്കും കൂടി അഹങ്കാരത്തിനെ ജയിക്കാൻ പറ്റില്ല. അപ്പം എന്നെ പോലെയുള്ളവരുടെ കാര്യം പറയണോ. നരനാരായണന്മാരെ തപസ്സൊക്കെ കളഞ്ഞിട്ട് യുദ്ധം ചെയ്യുമോ? അപ്പം ഈ ശമം എവിടെ ഉള്ളത്? ആർക്കാ ശമം ശരിക്കും പാലിക്കാൻ പറ്റുക? പുണ്യം ആർക്കാ ഉള്ളത്? അഹങ്കാരത്തെ വിട്ടോനായി ആരീമൂവുലകത്തിലും, ഉണ്ടായിരുന്നിട്ടില്ലെന്നല്ലുണ്ടാവുകയുമില്ലൊരാൾ. ഇരുമ്പോ മരമോ കൊണ്ടുള്ളാമം വേറിട്ടു പോയിടാം, അഹങ്കാര ചങ്ങലക്കെട്ടഴിയില്ലൊരു മട്ടിലും. ഒരു ചങ്ങല ഉണ്ടാക്കി വിചാരിക്കും, ഇരുമ്പോണ്ടോ മരം കൊണ്ടോ, അതിട്ട് പൂട്ടിയാൽ അതിനെ ഭേദിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ അഹങ്കാരത്തിൻ്റെ കെട്ടഴിക്കാൻ ആർക്കും പറ്റില്ല. അഹങ്കാരം മൂടി നിൽക്കുമിച്ചരാചരമൊക്കെയും, മലമൂത്രങ്ങളാൽ ജീർണം സംസാരത്തിൽ ഭ്രമിക്കയാം. മോഹാവൃതം ലോകമിതിൽ ബ്രഹ്മജ്ഞാനവുമെങ്ങുവാൻ, വെൽവുമീമാംസകമതം തന്നെയെന്നായി നിനപ്പു ഞാൻ. ഈ മീമാംസകമതം എന്താ? കർമ്മം തന്നെയാ പ്രധാനം. ബ്രഹ്മജ്ഞാനം ഉണ്ടെന്നോ ഉണ്ടാവുന്നോ ഒന്നും പറയാൻ പറ്റില്ല എന്നാണ്. അതായത് പ്രവൃത്തി, അവനവൻ്റെ പ്രവൃത്തിയാണ് പ്രധാനം. അല്ലാണ്ട് മറ്റത് ഈശ്വരൻ പരബ്രഹ്മം പരാശക്തി എന്നൊക്കെ പറയണത് അതൊക്കെ വേണമെങ്കിൽ വിശ്വസിക്കാൻ, വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെയാണ് മീമാംസക മതം.
മഹാന്മാർക്കും കാമകോപാധികം ദുസ്ത്യജമെങ്കിലോ കലികാലത്തിൽ എന്നെ പോലുള്ളോർ തൻ കഥയോ മുനെ. വ്യാസൻ: കാര്യം കാരണമില്ലാതവരില്ലല്ലോ നൃപോത്തമ, വളയോ തോടയോ പൊന്നില്ലാതെയുണ്ടായിവരാവതോ? അഹങ്കാരത്തിൽ നിന്നല്ലേ ബ്രഹ്മാണ്ടോൽപത്തി താൻ നൃപ, നൂലിൽ നിന്നുണ്ടായ വസ്ത്രം നൂലെന്നേ നിലനിൽക്കുമോ? അഹങ്കാരം, അതിൽ നിന്നാണ് ഈ ലോകം തന്നെ ഉണ്ടായത്. അഹം, ആ ഒരു അസ്തിത്വ ബോധം, നാഹം, അതിൽ നിന്നാണ് ഈ ലോകം തന്നെ ഉണ്ടായത്. പിന്നെ ഇപ്പോൾ അതില്ലാണ്ടിരിക്കുമോ? പുല്ലും തണ്ടും വരേക്കുള്ളിച്ചരാചരമഹേ അശേഷവും മായാഗുണങ്ങളാൽ ബദ്ധം ഖേദിക്കാനുള്ളതെന്തതിൽ? അഹങ്കാരത്തിലാപ്പെട്ടു വിധി വിഷ്ണുഹരാധ്യരും ആഴമേറുന്നൊരു സംസാരത്തിലെന്നും ഭ്രമിക്കയം. വസിഷ്ഠൻ നാരദൻ തൊട്ട വിജ്ഞരാം മുനിവര്യരും സംസാരബന്ധത്തിൽ വീണ്ടും വീണ്ടും മോഹിച്ചു വാഴുകയാം. മായാബന്ധങ്ങളറ്റ് ആത്മാരാമനായി ശാന്തനാമൊരാൾ ദേഹം ധരിച്ചോനായി ഇല്ല മൂന്നു ലോകത്തിലും നൃപ. മായാബന്ധങ്ങൾ ഈ ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനും കൂടി ഉണ്ട് ഈ ലോകത്തിൽ, മൂന്ന് ലോകത്തിലും ഇല്ല. എന്ത് മായാബന്ധങ്ങളറ്റവർ, ശാന്തനായിട്ട് ഒന്നും ബാധിക്കാത്തവർ ഇനി ഉണ്ടാവില്ല. അഹങ്കാരോൽപ്പന്നമായ കാമക്രോധാതിവൃത്തിയാൽ ഒഴിവാക്കപ്പെടില്ലെന്നും ദേഹഭൃത്തായ മനുഷ്യൻ വേദശാസ്ത്ര പുരാണാദി ചിന്തയും പഠനങ്ങളും ദേവാർച്ചനം ജപം ധ്യാനം ദാനം തീർത്ഥാടനങ്ങളും ചെയ്യു ഭോഗാസക്തനായി താൻ കള്ളനെ പോലെ മാനവൻ. നമ്മളെന്തിനാ പൂജിക്കണേ? നമുക്ക് നല്ലത് വരാനാണേ. എന്തിനാ ജപിക്കണേ? നമുക്ക് നല്ലത് വരാൻ. എന്തിനാ ധ്യാനിക്കണേ? നമുക്ക് നല്ലത് വരാൻ. എന്തിനാ ദാനം ചെയ്യണേ? നമുക്ക് നല്ലത് വരാൻ. എന്തിനാ തീർത്ഥാടനം ചെയ്യണേ? നമുക്ക് നല്ലത് വരാൻ. ഭോഗാസക്തൻ, ഭോഗാസക്തി കൊണ്ട് തന്നെയാണ് നല്ലത് വരണം എന്നുള്ളത് തന്നെ ഒരു തരം ഭോഗാസക്തിയല്ലേ. ഓർക്കുന്നുമില്ല തൻ പൂർവാവസ്ഥ കാമാതിമോഹിതൻ കൃത ത്രേതദ്വാപരങ്ങൾ മൂന്നിലും ധർമ്മമീവിധം പിഴച്ചുകാൺമു കലിയിൽ പിന്നെ എന്തുള്ളു ചൊല്ലുവാൻ. മൂന്ന് യുഗങ്ങളിലും ധർമ്മം പിഴച്ചു കാണാറുണ്ട്, പിന്നെ കലികാലത്ത് ഉണ്ടാവാണ്ടിരിക്കുവോ? എന്നും ഈർഷ്യ സദാ ദ്രോഹം എന്നും ലോഭമമർഷവും ഈ മട്ടിലത്രേ സംസാരം ചിന്തിക്കാനൊന്നുമില്ലിതിൽ ക്രോധമാത്സര്യാതി വെടിഞ്ഞോരാം സത്തുക്കൾ മന്നിതിൽ ഉണ്ടായേക്കാം വിരളമായി ദൃഷ്ടാന്തത്തിനു മാത്രമായി. ക്രോധവും മാത്സര്യമൊക്കെ ഇല്ലാത്തവരെ ഉണ്ടാവേയിരിക്കും, ഒരു ഉദാഹരണത്തിന് മാത്രം. രാജാവ്: ധന്യന്മാർ സുഹൃതം ചെയ്തോർ മതമോഹങ്ങളറ്റവർ ജഗത്രയം ജയിച്ചോർ താൻ ഇന്ദ്രിയങ്ങളെ വെന്നവർ മഹാത്മാവാം എൻ പിതാവിൻ പാപം താൻ ഓർത്തു കേൾവു ഞാൻ തെറ്റന്യേ മുനികണ്ഠത്തിലിട്ടല്ലോ ചത്തവാമ്പിനെ. ജനമജന് വിഷമമാണ്, കഷ്ടം. എൻ്റെ അച്ഛൻ്റെ ആ തെറ്റ് അബദ്ധം പിഴവ് ഞാൻ ഓർക്കുകയാണ്, കഷ്ടം. ആ മഹർഷി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആ മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടില്ലേ. അച്ഛൻ ഇനി കണ്ടിരിക്കെ തന്നെ എന്തു ഭവിക്കുമോ ബുദ്ധിഭ്രമം കൊണ്ടറിയുന്നില്ല ഞാൻ ഭാവിയേതുമേ. ചെയ്വോ മർത്യൻ നിന്ദ്യകർമ്മം നരകപ്പേടിയെന്നിയേ കള്ളേ കാൺമോ മൂഢൻ അതിൻ വീഴ്ച കാണില്ല കേവലം. ഈ നരകത്തിനെ പേടിയുള്ളവരെ പാപം ചെയ്യില്ല, പേടിയില്ല കേട്ടോ ചെയ്യണതേ. നരനാരായണന്മാരാ പ്രഹ്ലാദനോടിടഞ്ഞുടൻ മുന്നം പോർ ചെയ്തതെന്തിനെന്നുര ചെയ്യുക സവിസ്തരം. സരസ്വതീ തീർത്ഥദേശത്തെഴും ബദരികാശ്രമം അണഞ്ഞതെന്തിനായി പാതാളത്തിൽ നിന്ന സുരേശ്വരൻ. സരസ്വതി നദിയുടെ തീരത്താണല്ലോ ഇവർ, നരനും നാരായണനും ബദരികാശ്രമത്തിൽ. ഈ പാതാളത്തിലിരിക്കണ പ്രഹ്ലാദൻ എന്തിനാ അങ്ങോട്ട് വന്നത്? നരനാരായണന്മാരാം തപോനിഷ്ഠർ മുനീശ്വരർ
എന്തു കാരണമായി പോരിലേറ്റുമുട്ടിയതും മുനി ഉണ്ടായേ കമ്പണത്തിനോ പെണ്ണിനോ വേണ്ടി മത്സരം ഘോരമാം പോർവ ചെയ്തതെന്തിന്നിച്ഛാരഹിത രാമവർ. കനകം മൂലം കാമിനി മൂലം കലഹം ബഹുവിധ മുലകിൽ സുലഭം നല്ലേ. പണത്തിനോ പെണ്ണിനോ വേണ്ടി മത്സരം ഉണ്ടായ കൈവി മഹർഷിമാർക്ക് അതൊന്നും വേണ്ടല്ലോ, പിന്നെ എന്തിനാ അവർ യുദ്ധം ചെയ്തത്? സനാതനന്മാർ ദേവന്മാരെന്നറിഞ്ഞിട്ടും എന്തുവാൻ അവരോട് അധർമ്മനിഷ്ഠൻ പ്രഹ്ലാദൻ അമർ ചെയ്തതും വിസ്തരിച്ച കാരണം നീ ചൊന്നു കേൾക്കാൻ കൊതിപ്പു ഞാൻ. ഈ ദേവന്മാർ മഹർഷിമാർ സനാതനന്മാർ എന്നുള്ളവർ അവരോട് എന്തിനാണ് ആ പ്രഹ്ലാദൻ വിഷ്ണുഭക്തൻ യുദ്ധം ചെയ്തത്? പറഞ്ഞുതരൂ. ശ്രീ മഹാദേവി നമ അഹങ്കാരാവർത്തനം എന്ന 7-ാം അധ്യായം സമാപ്തം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവി നമ.